ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ ആരാധനാസ് കിങ്ഡം ആൻഡ് ഇറ്റ്സ് മീ ആരാധന. സോ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സോ ആദ്യം തന്നെ ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി സാമ്പാർ അതേപോലെ ചമ്മന്തിക്കറിയൊക്കെയാണ്. പിന്നെ ഇവിടെ മോക്ക് വേണ്ടി ഞാൻ മസാല ദോശ ആക്കിയാണ്. അപ്പോൾ സിമ്പിളായി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് എന്താ പറയുക ഒരു കുഞ്ഞു കറിയാക്കിയതിന് ശേഷം നമ്മൾ ആ ദോശ ഇതേപോലെ പയ്യെ ഒന്ന് ചിട്ടെടുത്ത് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് പെരട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് നമുക്ക് രണ്ട് സൈഡിന് ഇതേപോലെ ഫുൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളീ മസാല ദോശ റെഡി. ടേസ്റ്റ് കൂടാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മൾ ക്ലീനിങ് പരിപാടികൾ തുടങ്ങാം. സോ ഇന്നത്തെ എന്താ പറയുക നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റണം. അപ്പോൾ ഡീപ്പായിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ചടപടയിൽ നിന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ എന്താ പറയുക ഒരു ബുക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ കറക്റ്റാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ. സോ ഇവിടെ ഞാൻ ഇതിൻ്റെ പുകയ്ക്കുന്നതിന് നമ്മൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിലും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് നമ്മളെ വീട്ടിൽ വരുന്ന ഒരു പോസിറ്റീവ് വൈബ്സിന് വേണ്ടി നല്ലതാണ് നമ്മളെ വീട്ടിന്. സോ അങ്ങനെ അതെല്ലാം ഒന്ന് പരിപാടികൾ നമ്മളെ ക്ലീനിങ് പരിപാടികൾക്ക് കഴിഞ്ഞതിന് ശേഷം മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചതായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. അത് ഞാൻ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ ഇടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണാത്തരണി കണ്ടു നോക്കാം. സോ ഇവിടെ കുറച്ച് മാങ്ങ ഞാൻ കടുമാങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുമാങ്ങയുടെ റെസിപ്പിയും കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ എണ്ണയിൽ കടുക് പൊട്ടിക്കുക, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി കായം ഇട്ട് നന്നായിട്ട് ഇതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെന്താ പറയുക മസാല കരിഞ്ഞ് പിടിക്കും. ആ ഒരു കാരണം കൊണ്ട് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒരു ചെറിയ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മാങ്ങ വെന്ത് പോവും. സോ മാങ്ങ നമ്മളെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്തത്. സോ ഇവിടെ നമ്മൾ നോൺ സ്റ്റിക് പാനിൽ ഫുള്ളായിട്ട് വരുന്നില്ലായിരുന്നു, നമുക്ക് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിനെ നമ്മൾ ഇരുമ്പ് കടായിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇരുമ്പ് കടായിൽ നമ്മൾ അച്ചാർ അല്ലെങ്കിൽ ഏതൊരു കറി വെച്ചാലും കുറേ നേരം അതിൽ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരും. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ കടായിൽ നിന്ന് മാറ്റണം. സോ ഇവിടെ ഞാൻ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ ഇട്ടിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഇതേപോലെ മേളിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇത് കുറച്ച് അധികം ദിവസം ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ വെയിലത്ത് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കുക. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ ഒന്ന് വെയിലത്ത് വെക്കണമെങ്കിൽ നല്ലതാണ്. സോ കടുമാങ്ങയും ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ലഞ്ചിനുള്ളത് അപ്പോൾ ഫ്രൈ റൈസും ചിക്കൻ കറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിക്കൻ കറി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞൊരു ലഞ്ച് റെസിപ്പി. ലഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതേപോലെ ബൗളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റിൽ കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒഴിച്ചു. പിന്നെ നമ്മൾ ഈ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ്. ഒരു ചെറിയ ഒരു വെയിലും അതുപോലെ നല്ലൊരു കാറ്റായിരുന്നു. സോ അങ്ങനെ ആ ചെടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഈ
പ്രാവശ്യ ക്ലൈമറ്റ് ചിലപ്പോൾ തണുപ്പും മഴ അങ്ങനെ നിൽക്കുകയാണ്. ചെടികൾ അത്ര നന്നായിട്ട് വളരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ക്യാരറ്റ്. സോ കാണാത്തവർക്ക് കാണിക്കുന്നതാണ്, ഇതാണ് നമ്മളെ ക്യാരറ്റ്. സോ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇവിടെ മോളെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കുറച്ച് നേരം മോളോടെ ഇരുന്ന ആ ഒരു കാരണം കൊണ്ട് പിന്നെ ബാക്കിയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. സോ വൈകുന്നേരത്ത് ഇവിടെ ഞാൻ കുറച്ച് കേസരിയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റായിട്ട് ഞാൻ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായും കണ്ടു നോക്കാം. സോ ഈ കേസരിയിൽ ഞാനിവിടെ അധികം കളറൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ സാഫ്രോണാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം എന്താ പറയുക സ്ട്രോങ് ഒരു സ്മെല്ല, അത്രയും സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത്രയും കളർ ചേർക്കാതെ ഇരുന്നത്. സോ അങ്ങനെ വൈകിട്ടത്തെ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കേസരിയാണ്. അതിനുശേഷം ഇന്നൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാനും ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഒന്ന് പുറത്ത് പോയത്. അപ്പോൾ അൻസാറിലാണ് പോയത്. സോ അവിടെ അതിൻ്റെ നമ്മളെ അൻസാർ ഗാലറി, നമ്മളെ അൻസാറിൻ്റെ പാർക്കിംഗ് ഏരിയ ഫ്രണ്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, നമ്മളെ പാനിപൂരി, അതേപോലെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ രണ്ടും ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ട്രൈ ചെയ്തത് പാനിപൂരിയാണ്. സോ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 50-50 ഓക്കെയാണ്, 100% പറയില്ല. സോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുന്നത് ലുക്ക്, ആംബിയൻസ് നല്ലൊരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് പ്ലാന്റ്സ്, അതേപോലെ ചെയർ ആയാലും എല്ലാത്തിനും ഒരു കളർഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിറേഴ്സ്, അങ്ങനെ നല്ലൊരു എന്താ പറയുക ലൈറ്റ്സും എല്ലാം ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കിട്ടുന്നത്. ബാക്കിയുള്ള ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം പറയാനും പറ്റില്ല. സോ അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു, ഫുഡല്ല സോറി സ്നാക്സ്, ഇവിടുത്തെ പാനിപൂരിയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കോഫി, കോഫിയും ഓക്കെ ആയിരുന്നു. സോ അങ്ങനെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാണ്. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു ദിവസം, കുഞ്ഞു വിശേഷങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.